സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പോസ്റ്റ് മാച്ച് വീഡിയോ, സന്തോഷ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയ ഏറ്റവും മികച്ച വിജയം എന്ന് തന്നെ പറയാം. ബിക്കോസ് ഐ എസ് എല്ലിൽ മോഹൻ ബഗാനെതിരെ ഇതേപോലെ ഒരു കളി നമുക്ക് ജയിക്കാൻ സാധിച്ചിരുന്നില്ല. കൊൽക്കത്ത മോഹൻ ബഗാൻ എന്ന പേരിൽ ഐ എസ് എല്ലിൽ ടീമായി അവരിറങ്ങിയതിനു ശേഷം ഏഴാമത്തെ മാച്ചിൽ അങ്ങനെ ആദ്യമായി മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നു, ചരിത്രം റെക്കോർഡ് കുറിക്കുന്നു. അതും അവിടെ അവരുടെ തട്ടകമായ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പോയി. മാത്രമല്ല, തുടർച്ചയായ മൂന്നാം ക്ലീൻഷീറ്റ് വിജയം പഞ്ചാബ്, മുംബൈ, നവ് ബഗാൻ. മൂന്ന് ക്ലീൻഷീറ്റ് വിജയങ്ങൾ ഇതിനു മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയത് 2014 ഐ എസ് എല്ലിന്റെ ആദ്യ സീസൺ, പ്രഥമ ഐ എസ് എല്ലിൽ മാത്രമാണ്. സോ മൈൽ സ്റ്റോൺസ് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. ബഗാനെതിരെ ഇന്നലെ നേടിയ വിജയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് ആദ്യമായി ഹുവാൻ ഫെറാൻഡോ പരിശീലിപ്പിക്കുന്ന ഒരു ടീമിനെതിരെ ജയം നേടുന്നു. പോയിന്റ് പട്ടികയിൽ 26 പോയിന്റുമായി വീണ്ടും 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 മുകളിലേക്ക്, അതുക്കും മേലെ എന്ന് പറയാവുന്ന ടോപ്പിലേക്ക്. 12 മത്സരങ്ങൾ 26 പോയിന്റുമായി ലീഗിലെ എട്ടാം ജയം, 26 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് വീണ്ടും. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ന്യൂ ഇയർ ആണ്. കലണ്ടർ ഇയർ അടിപൊളിയായി, തുടർച്ചയായ മൂന്ന് ജയങ്ങളോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കലണ്ടർ ഇയർ അവസാനിപ്പിക്കുകയാണ്. ഒരു ബിഗ് ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ടീം ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. മിന്നിച്ചക്കണേ എന്നാണ് പ്രീ മാച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. മിന്നിച്ചു എന്ന് മാത്രമല്ല, മിന്നിച്ചു, തെളിച്ചു, കത്തിച്ചു, പൊരിച്ചു. സോ വെൽക്കം ടു ദ പോസ്റ്റ് മാച്ച് വീഡിയോ. ഇന്നലെ ബഗാനെതിരായ മാച്ചിന്റെ ഒരു പോസ്റ്റ് മാച്ച് അനാലിസിസ് നടത്തുമ്പോ പറയാൻ കഴിയുന്നത് എന്റെ പേഴ്സണൽ ഒരു തോട്ട്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ വ്യക്തിപരമായ തോട്ട്സ് ആണ്. കൃത്യമായ ഒരു ഗെയിം പ്ലാനോടെ, കൃത്യമായ ഹോംവർക്കോടെ തന്നെയാണ് ഇവാൻ വുക്കോമനോവിച്ച് തന്റെ ടീമിനെ ഇന്നലെ ബഗാനെതിരെ കൊൽക്കത്തയിൽ കളിക്കളത്തിലിറക്കിയത്. 4-4-2 തന്നെ അദ്ദേഹം കളിച്ചു. വിപിന് പകരം അസറിനെ ഇലവനിൽ കൊണ്ടുവന്നു. വിപിൻ ഓഫ്കോഴ്സ് പരിക്കേറ്റ് കളിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. ആ 4-4-2-ൽ നമ്മുടെ ടീമിന്റെ സ്പൈനൽ കോഡ് എന്ന് പറയാവുന്ന സെന്റർ സിസ്റ്റം, സ്പൈൻ എന്ന് പറയാവുന്ന രണ്ട് സെന്റർ ബാക്സ്, രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആൻഡ് രണ്ട് സ്ട്രൈക്കേഴ്സ്, ഇവർ രണ്ടുപേരും ഒരു സ്പൈൻ പോലെ ത്രൂ ഔട്ട് മത്സരത്തിൽ ഉടനീളം കളിച്ചു. മാത്രവുമല്ല, മിഡ്ഫീൽഡും ഡിഫൻസും ആദ്യം എങ്ങനെയാണോ കോച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തത് അതേപോലെ ഒരു അണുവിടെ വ്യത്യാസമില്ലാതെ ആ ഡിഫൻസീവ് ഫോറും മിഡ് ഫോറും ആ ഷേപ്പ് ത്രൂ ഔട്ട് ദ ഗെയിം മെയിൻറ്റെയിൻ ചെയ്തു. ആൻഡ് ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് ഒരിക്കലും കൂടാതിരിക്കാൻ ടീം ത്രൂ ഔട്ട് ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 5 മിഡ്ഫീൽഡേഴ്സിനെ അണിനിരത്തിയാണ് മോഹൻ ബഗാൻ എല്ലാ മത്സരങ്ങളും കളിക്കുന്നത്, ഇന്നലെയും കളിച്ചത്. 5 മിഡ്ഫീൽഡേഴ്സ് അവർക്കുണ്ടാവും. സോ സ്വാഭാവികമായും എതിരാളികൾക്ക് മേൽ മിഡ്ഫീൽഡിൽ ഒരു ഡോമിനേഷൻ അവർ കൈവരിക്കുന്ന കാഴ്ചയാണ് മുൻപുള്ള മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. ഇന്നലെ മിഡ്ഫീൽഡിൽ അവരെ പന്ത് തൊടിയിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി നല്ലത്, അവരെ പൊസഷൻ ഫുട്ബോൾ കളിക്കാനും സ്വതന്ത്രമായി ഗെയിം ക്രിയേറ്റ് ചെയ്യാനും ആ പാസസ് നൽകാനും അല്ലെങ്കിൽ ഓപ്പണിംഗ്സ് കണ്ടെത്താനും ഉള്ള അവരുടെ അതായത് ശരിക്കും പറഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പാസിംഗ് ചാനൽസ്, കളിയുടെ കിക്ക് ഓഫ് മുതലേ അവരുടെ പാസിംഗ് ചാനൽസ് ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഭംഗിയായി കട്ട് ഓഫ് ചെയ്തു. സോ അതിൽ നിന്ന് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉടലെടുത്തു. അവരുടെ പല ശ്രമങ്ങളും അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുമ്പോൾ എല്ലാം ലക്ഷ്യം കാണാതെ പോയത് ഈ ഫ്രസ്ട്രേഷന്റെ പുറത്തുകൂടിയാണ്. സോ മോഹൻ ബഗാന്റെ പാസിംഗ് ചാനൽസ് കട്ട് ഓഫ് ചെയ്യുന്ന കാര്യത്തിൽ ഡിഫൻസ് ഫോറും മിഡ് ഫോറും തമ്മിലുള്ള ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൃത്യമായ ഗെയിം പ്ലാൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിന്റെ ഫലം കൂടിയാണ് മോഹൻ ബഗാനെതിരെ നേടിയ ക്ലീൻ ഷീറ്റ് വിജയത്തിന്റെ യഥാർത്ഥ കാരണം. അഡ്രിയാൻ ലൂണ പരിക്ക് മൂലം നമുക്ക് കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്, പരമാർത്ഥമാണ്, വാസ്തവമാണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഇല്ലാതെ എങ്ങനെയാണ് ഇനിയുള്ള ലീഗിൽ കളികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വാസ് എ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ടീം നേരിട്ടത്. അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ മത്സരങ്ങൾ ഇപ്പൊ നമുക്ക് കാണിച്ചിരുന്നത്. ലൂണ എന്ന ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചിലത് നമുക്ക് തടുക്കാനാവാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് തന്നെ എവിടെ നിന്നോ ഒരു ബ്ലെസ്സിംഗ് പോലെ അതിന്റെ കോമ്പൻസേഷൻ വരും എന്ന് പറയുന്ന പോലെയാണ് ലൂണ ഒരു വലിയ ഒരു ഗ്യാപ്പിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആബ്സെൻസിലേക്ക് പരിക്ക് മൂലം പോയതോടെ ഇതേവരെ കളിക്കാൻ കഴിയാതിരുന്ന ലെസ്കോവിച്ച് ഇപ്പോ സമ്പൂർണ്ണ സജ്ജനായി, മാച്ച് ഫിറ്റായി,
ഫുൾ ടൈം കളിക്കാൻ സജ്ജനായി ടീമിലേക്ക് മടങ്ങി എത്തി എന്ന് പറയുന്നത്. ലെസ്കോവിച്ചിന്റെ വരവ് ഒരു ഒന്നൊന്നര മടങ്ങി വരവാണ് എന്ന് ഞാൻ പറയും. കാരണം നമുക്കറിയാം ലെസ്കോവിച്ചിന്റെ കഴിവുകളെ കുറിച്ച്. പക്ഷെ അദ്ദേഹം ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ഇങ്ങനെ നെടുന്തൂണായി നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യമാണ് മുൻപിൽ കളിക്കുന്ന പ്ലെയേഴ്സിന്, അല്ലെങ്കിൽ ഒപ്പം കളിക്കുന്ന മറ്റെല്ലാ പ്ലെയേഴ്സിനും. വല്ലാത്തൊരു മോട്ടിവേഷണൽ ഒരു പ്രസൻസാണ് മാർക്കോ ലെസ്കോവിച്ചിന്റെ സാന്നിധ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ എന്ന് പറയും. ഇന്നലെയും അതിനൊരു വ്യത്യാസം ഉണ്ടായില്ല. ഈ മാർക്കോ ലെസ്കോവിച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഭയങ്കര പൊസിഷണൽ അവയർനെസ് ഉള്ള പ്ലെയറാണ്. അതായത് ഡിഫൻഡേഴ്സ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്ലൈഡിംഗ് ടാക്കിളിന് പോകുന്ന ഡിഫൻഡേഴ്സ്, സ്ലൈഡിംഗിന് നമ്മൾ കൈയടിക്കും. അസത്തിൽ വേറെ ഒരു നിവൃത്തി ഇല്ലാതായി കഴിയുമ്പോൾ ഡിഫൻഡേഴ്സിന്റെ അവസാനത്തെ അറ്റ കൈയാണ് സ്ലൈഡിംഗ് ടാക്കിൾ. ലെസ്കോവിച്ച് വളരെ കുറവ് സ്ലൈഡിംഗ് ടാക്കിൾ ഉപയോഗിക്കുന്ന കളിക്കാരനാണ്. നിന്നുകൊണ്ട് അനായാസം രണ്ട് സ്റ്റെപ്പ് വെച്ച് പന്തിനടുത്തേക്ക് എത്തുക, ക്ലിയർ ചെയ്യുക. സോ അത് അദ്ദേഹത്തിന്റെ പൊസിഷണൽ അവയർനെസ്സും പൊസിഷണൽ സെൻസുമാണ്. അത് ഭീകരമായിട്ടുള്ള പ്ലെയറാണ്. ഇന്നലെയും അദ്ദേഹം സ്ലൈഡ് ചെയ്തത് ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമാണ്. സോ നമ്മുടെ ഡിഫൻസിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മോഹൻ ബഗാന്റെ ആ മിഡ്ഫീൽഡിലെ പാസിംഗ് ചാനൽസ് മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്തതോടെ അവർ കുറെ മത്സരത്തിന്റെ ഒരു 70% അവർ ഡയറക്ട് ഫുട്ബോൾ ലോങ് ബോൾസിനെയാണ് ആശ്രയിക്കാൻ ശ്രമിച്ചത്. അതെന്ന് വെച്ചാൽ വേറെ വഴിയില്ല, ഷോർട്ട് പാസ് കളിക്കാൻ പറ്റുന്നില്ല, ലോങ് ബോൾസ് ആശ്രയിക്കാൻ ശ്രമിച്ചപ്പോൾ അവര് ശ്രമിച്ചപ്പോൾ എന്താ പറ്റിയത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സെന്റർ ബാക്കുമാരും മിലോസ് ആയാലും ലെസ്കോ ആയാലും വളരെ അനായാസം ഇങ്ങോട്ട് വരുന്ന പന്തുകളെല്ലാം അങ്ങോട്ട് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സോ ഇതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ലൂണയുടെ അഭാവവും ലൂണ പോയപ്പോ പകരം നമുക്ക് കിട്ടിയ ഒരു കോമ്പൻസേഷൻ പോലൊരു കാര്യം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നതുകൂടെ നമ്മൾ വിലയിരുത്തണം. സോ ഇനി നമ്മുടെ മാച്ച് വിന്നിംഗ് ഗോളിലേക്ക് വരാം. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മോഹൻ ബഗാന് ഈ സീസണിൽ തുടർച്ചയായ മൂന്നാമത്തെ തോൽവി സമ്മാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് വിന്നർ, അത് മറ്റാരുമല്ല പ്ലേയിങ് ഇൻ ഹിസ് പ്ലേയിങ് ഇൻ ദ ഫോം ഓഫ് ഹിസ് ലൈഫ്, അതായത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മിന്നുന്ന ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഫോം ഓഫ് ഹിസ് ലൈഫ് എന്ന് തന്നെ പറയണം. ദിമിത്രിയോസൻ ഇപ്പോഴത്തെ ഫോം കാണുമ്പോൾ ഇന്നലത്തെ ഗോളോടുകൂടി ദിമിത്രിയോസ് ഡയമന്തക്കോസ് 7 ഗോളുകളുമായി ISL ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്, അവിടെയും അതുക്ക് മേലെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ദിമിത്രിയോസ് ഡയമന്തക്കോസ്. അദ്ദേഹത്തിന്റെ ഒറ്റ സ്ട്രൈക്ക് മോഹൻ ബഗാനെ ബോധം കെടുത്താൻ പര്യാപ്തമായിരുന്നു. ഇതാദ്യമായിട്ടാണ് മോഹൻ ബഗാൻ 3 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ISL തോൽക്കുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതുകൂടെ നോട്ട് ദ പോയിന്റ്. സോ ദിമിത്രിയോസിന്റെ ഗോൾ ഒരു ശരിക്കും പറഞ്ഞ റീബൌണ്ട് ബോളാണ്. മോഹൻ ബഗാൻ ബോക്സിൽ നിന്നും തട്ടിത്തെറിച്ചു വന്ന റീബൌണ്ട് ഡി ടോപ്പിൽ അദ്ദേഹം റിസീവ് ചെയ്യുന്നു. അതിനുശേഷം പന്ത് ഹോൾഡ് ചെയ്തതിനു ശേഷം പിന്നീട് അദ്ദേഹം ഡിസൈഡ്സ് ടു ഗോ സോളോ, ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആദ്യം ഒരു ഡിഫൻഡറെ ബീറ്റ് ചെയ്യുന്നു, പിന്നെ രണ്ട് ഡിഫൻഡേഴ്സിനെ, ആശിഷ് റായിയെയും ഹെക്ടർ യുസ്തയെയും ഒറ്റയടിക്ക് ബീറ്റ് ചെയ്യുന്നു. സോ 3 മോഹൻ ബഗാൻ താരങ്ങളെ ആ റണ്ണിൽ, അദ്ദേഹത്തിന്റെ സോളോ റണ്ണിൽ ബീറ്റ് ചെയ്ത് ബോക്സിന്റെ ഇടതുഭാഗത്ത്, അതായത് പോസ്റ്റിന്റെ ഇടതുഭാഗത്താണ്, അതായത് ഇടതു കാലുകൊണ്ട് അടിക്കണം, ടൈറ്റ് ആംഗിളാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഹീസ് പ്ലേയിങ് ഇൻ ദ ഫോം ഓഫ് ഹിസ് ലൈഫ്. സോ അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അത് ഇടതുകാലിൽ കൃത്യമായി ഗോൾ കീപ്പറും ഫസ്റ്റ് പോസ്റ്റും ഉണ്ട് അവിടെ. പക്ഷെ അവർക്കും ഈ ഗോൾ കീപ്പർക്ക് ഒരവസരം നൽകി, വിശാൽ കേത്തിന് ഒരവസരവും നൽകാതെ പവർ ആൻഡ് പ്രിസിഷൻ, അതാണ് പവറും പ്രിസിഷനും കൃത്യതയും. ആ അടിച്ചു നേരെ വലയുടെ റൂഫിലേക്ക് പന്ത് കയറ്റുന്ന സുന്ദരമായ കാഴ്ചയാണ്. ഞാൻ ഇന്നലെ ഓണയർ പറഞ്ഞതുപോലെ ഗ്രീക്ക് ദേവന്മാർ ഒരുപാടുണ്ട്. ഇപ്പോ അപ്പോളോയുണ്ട്, അഥീനയുണ്ട്, സിയൂസ് ഉണ്ട്, ഹെർമിസ് ഉണ്ട്, ഹെയ്ഡസ് ഉണ്ട്, പോസിഡോൺ ഉണ്ട്. പക്ഷേ ഗോളുകളുടെ ഗ്രീക്ക് ദേവൻ ഒരാളേ ഉള്ളൂ നമുക്ക്. അത് അങ്ങനെ തന്നെയാണ്, ദ ഗോഡ് ഓഫ് ഗോൾസ് ദിമിത്രിയോസ് ഡയമന്തക്കോസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കൊഹസീവ് യൂണിറ്റായി കളിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 2-3 മത്സരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്, വിച്ച് ഇസ് സോ ഗുഡ്. എന്താ പറയാ, ഇനിയുള്ള ലീഗിന്റെ രണ്ടാം പാദത്തിലേക്ക് പോകുമ്പോൾ ഒരു ടീം എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഒത്തിണങ്ങിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ടീമിന് മാത്രമല്ല ആരാധകർക്കും എല്ലാവർക്കും ഒരു ശുഭ വാർത്തയാണ് ശരിക്കും. അപ്പൊ ടീം ഒന്ന് സെറ്റായി ശരിക്കും. അപ്പൊ നേരത്തെ മിഡ്ഫീൽഡിൽ ലൂണ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലൂണ കേന്ദ്രീകൃത ഫുട്ബോൾ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഫൈനൽ തേർഡിലേക്കുള്ള പാസുകളൊക്കെ 90% ലൂണയിൽ നിന്നാണ് പുറപ്പെട്ടിരുന്നത്. സോ ഓബിയസ്ലി ഒരു ടീമിന്റെ ഗെയിം പ്ലാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, അല്ലെ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ലൂണ ഇല്ലാതായതോടുകൂടി മിഡ്ഫീൽഡിൽ കൃത്യമായി എല്ലാവരും അവരവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അവരവരുടേതായ ലീഡർഷിപ്പ് എല്ലാവരും എടുക്കണമെന്ന് വന്നതോടെ ഇന്നലെ രാഹുലും എയ്മനും തമ്മിൽ 1-2-1 കളിക്കുന്ന ഒരു സിറ്റുവേഷൻ മിനിമം ഒരു 2 തവണയിൽ നമ്മൾ കണ്ടു. അതിലൊരെണ്ണം അവസാനം എയ്മൻ പന്തുമായി അകത്ത് കയറി ജസ്റ്റ് ഗോൾ കീപ്പറും ആശിഷ് റായി ഒന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് നഷ്ടപ്പെട്ടതാണ്. സോ അത്തരം ഇനീഷ്യേറ്റീവ്സ് എടുക്കാൻ, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ
ടീമിലെ യുവതാരങ്ങൾക്ക് കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, അവസരങ്ങൾ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് എല്ലാ ടീം ഒരു ഒത്തിണക്കമുള്ള ഒരു കൊഹസീവ് യൂണിറ്റായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ബഗാനെതിരായ മത്സരവും വിജയവും നമുക്ക് കാണിച്ചിരുന്നത്. ഇപ്പോ വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഗോളിന് നമ്മൾ ജയിച്ചില്ലെങ്കിലും ഒരു ഗോളിന് ജയിക്കാ അല്ല ഒരു ഗോൾ 1-0 ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാർജിൻ. പക്ഷേ കളി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 1-0 എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ച കളിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മാർജിൻ അല്ല. ഈ ഗോൾ വരുന്നതിന് മുൻപ് മിഡ്ഫീൽഡിൽ നിന്നൊരു പാസ് വരുന്ന ഒരു സ്പ്ലിറ്റ് പാസ്, മിഡ്ഫീൽഡ് ബഗാന്റെ മിഡ്ഫീൽഡ് വൈഡ് ഓപ്പൺ ആയി മാറുന്നു ഒറ്റ പാസിൽ, അത് ദിമിത്രി റിസീവ് ചെയ്യുന്നു, ടേൺ ചെയ്യുന്നു, ഒറ്റ ടേണിൽ ഗോൾ കീപ്പർ വിശാൽ കീർത്തി എക്സ്പോസ് ആകുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ. ഫസ്റ്റ് ടൈം ഷോട്ട് ക്രോസ് ബാറിൽ ഇടിച്ചു തെറിച്ചുപോയി. എനിക്ക് തോന്നുന്നു 4-ാമത്തെ മിനിറ്റിലാണ് ഈ സംഭവം നടന്നത്. നാലോചിച്ച് നോക്കുക, അത് അകത്ത് കയറേണ്ട ബോളാ. സോ അത് മിസ്സാവുന്നു. പിന്നെ രണ്ടാം പകുതിയിൽ, ഐ മീൻ ഒരു 80 മിനിറ്റ് ആകുന്ന അവസരത്തിൽ കെ പി രാഹുലിനെ ഒരു ക്ലിയർ റൺ അറ്റ് ദ ഗോൾ, ഒറ്റയ്ക്ക് പന്തുമായി മുന്നേറുന്നു, ഗോൾ കീപ്പർ മാത്രം മുന്നിൽ, 1-on-1 സിറ്റുവേഷൻ. രാഹുലിനെ പോലത്തെ ഒരു പ്ലെയർ അത് സ്കോർ ചെയ്യും എന്നാണ് നമ്മൾ എല്ലാവരും ധരിച്ചത്. പക്ഷേ ഗോൾ കീപ്പർ രാഹുലിന്റെ ആ ആംഗിൾ കട്ട് ചെയ്തു, രാഹുൽ നേരെ സ്ട്രെയിറ്റ് ഗോൾ കീപ്പറിലേക്ക് തന്നെ ഹിറ്റ് ചെയ്തു. ഗോൾ കീപ്പറുടെ ചെസ്റ്റിൽ ഇടിച്ചാണ്, വിശാൽ കീർത്തിന്റെ ചെസ്റ്റിൽ തട്ടിയാണ് ആ പന്ത് വെളിയിലേക്ക് പോകുന്നത്. ക്ലിയർ കട്ട് ചാൻസ്, അവിടെ 2-0 എന്തായാലും വരേണ്ട ഒരു അവസരമായിരുന്നു. തൊട്ടു പിന്നാലെ വീണ്ടും ഒരു അവസരം, ഡെയ്സുക്കെ സെക്കായി പകരക്കാരനായി വന്നതിന് ശേഷം റൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു പന്ത്, ഡെയ്സുക്കെ 6-yard ബോക്സിന്റെ ഉള്ളിലാണ്, അവിടെ നിന്ന് അടിക്കുന്നു. അത് അങ്ങനെ അടിക്കാൻ പറ്റും, റൈറ്റിൽ തിരിഞ്ഞടിക്കാൻ പറ്റും. പക്ഷെ നേരെ ഗോൾ കീപ്പർ ആ വിശാൽ കീർത്തി ആ പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രം അതും സേവ് ചെയ്യാൻ പറ്റി. പിന്നെ രാഹുലിന് തന്നെ ഒരു നല്ല ആദ്യ പകുതിയിൽ ഒരു ഇൻസൈഡ് ദ ബോക്സ് നല്ലൊരു ഗ്രൗണ്ട് ഷോട്ട്, പവർഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് പൊസിഷനെ ഉരുമ്മിക്കൊണ്ടാണ് ആ പന്ത് വെളിയിലേക്ക് പോയത്. അപ്പൊ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 goals ജയിക്കേണ്ട ഒരു കളിയാണ്, ഒരു മത്സരമാണ് ഇന്നലെ കഴിഞ്ഞുപോയത്. ബട്ട് വി ആർ ഹാപ്പി, എവ്രിബഡി ഈസ് ഹാപ്പി, ബിക്കോസ് 1-0, 3 points പട്ടികയിൽ നമ്മൾ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. സോ എല്ലാവർക്കും ഒരു എല്ലാ ആരാധകർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് തന്നെയാണ് ടീം അവസാനത്തെ കലണ്ടർ ഇയറിലെ അവസാനത്തെ മാച്ച് കളിച്ച് നിർത്തിയിരിക്കുന്നത്. സോ സെക്കൻഡ് അടുത്ത ഫേസിൽ അടിപൊളിയായി തുടരാൻ കഴിയട്ടെ ടീമിന് എന്ന് ആശംസിക്കാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മിന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചു, മിന്നിച്ച് തെളിച്ച് പൊരിച്ചു. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ കീഴടങ്ങാനുള്ള, അതായത് ടൈറ്റിൽ കണ്ടന്റേഴ്സായ മുംബൈ, ബഗാൻ രണ്ടുപേരെയും നമ്മൾ തോൽപ്പിച്ചു. ഇനി ഗോവ, ഗോവയ്ക്കുള്ള ഒരു പണി വരുന്നുണ്ട്, അവസരം വരുന്നുണ്ട്. ഗോവയുടെ നമ്മൾ എവേ മാച്ച് തോറ്റു, ഗോവ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മനോലോയോടും നമുക്ക് പറയാൻ സാധിക്കണം, മനസ്സിലായോ സാറേ?